ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ഓണമൊക്കെ അടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഓണത്തിന് ഒരു അടിപൊളി പായസം ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കിടിലം പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കാരമൽ പായസം, അതാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പായസത്തിന് വേണ്ടി അരക്കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇത് 30 മിനിറ്റ് കുതിർത്ത് വെച്ചതാണ്. ഞാനിവിടെ ബിരിയാണിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് ഫ്രഷ് ക്രീം, 1/2 ലിറ്റർ പാല്, 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. പാലിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടി ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ടൊരു 8 മുതൽ 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് അരി വെന്ത് വരുന്നത് വരെ വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് കാരമൽ റെഡിയാക്കാം. കാരമൽ റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഷുഗർ ഒന്ന് മെൽട്ട് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഷുഗറൊക്കെ മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അതിനിടയിൽ നമ്മുടെ അരി ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കായ പൊടിയും ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. ഫ്രഷ് ക്രീം ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇനി ഞാൻ 1/4 കപ്പ് ആൽമണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു പകുതി ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പകുതി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ കാരമൽ റെഡിയായി. അത് നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് മധുരം നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ മതി. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പായസത്തിന് ഒരു ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കാരമലൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ അധിക നേരം വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് നമ്മുടെ കാരമൽ പായസം ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു പായസമാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റൊരു കിഡിലൻ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.